എനിക്കും ഗൾഫിൽ പോനൊരവസരം കിട്ടിയതാ. അവിടെ എന്റെ ശരീരക്കൂറിന് പറ്റിയതല്ല, ഭയങ്കര തണുപ്പാ. ഗൾഫിലൊക്കെ ഭയങ്കര ചൂടല്ലേ ചേട്ടാ? ഏ സീറ്റാണ് അവിടെ ചൂട്. അവിടെ വിമാനത്തിന്റെ അകത്ത് തണുപ്പ്, ഷെയ്ഖിന്റെ കാറിന്റെ അകത്ത് തണുപ്പ്, കൊട്ടാരത്തിന്റെ അകത്ത് തണുപ്പ്. എന്തിന് രാത്രി കാർ സീറ്റിൽ എന്താ തണുപ്പ്? അല്ല ഒരു സ്മോളും കൂടി മതി മതി, ഇല്ലാത്ത ദുശീലങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഒന്ന് വെറുതെ എഴുതാണോ? ഇവൻ ആരാന്നാ നിന്റെ വിചാരം? ചെറുപ്പത്തിൽ എന്നെ വലിപ്പിച്ച് മൂക്കിക്കൂടെ പോകൂടാൻ പഠിപ്പിച്ച എന്റെ ആശാനാ മുസ്തഫ. ഇവിടെ ഇവിടെ ഇപ്പോഴും വലുവിനൊരു കുറവില്ലല്ലോ. ഞാൻ ഒഴിച്ചുതരാം. എന്താ നിനക്കും വേണോ? അയ്യോ ഇത് ഫ്രൂട്ടി അല്ലല്ലേ. സ്മോൾ ചാട്ടെ. സ്മോൾ 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 ഓക്കെ. അല്ല ഞാൻ ഇവിടെ വെള്ളം ഒഴിക്ക, അല്ലെങ്കിൽ അറബിക്കാർ വെള്ളം ഒഴിച്ചിട്ടാ. പറഞ്ഞാലും വിശ്വസിക്കൂല, നമ്മളിപ്പോ നേറ്റ് പാർട്ടിയാ, വെള്ളരി തീരെയില്ല. അത് മനസ്സിലായി ഇപ്പൊ കണ്ടല്ലോ. എന്ത് കണ്ടെന്ന്? വെള്ളടി ഇല്ല എന്ന് പറഞ്ഞാ വെള്ളം ഒഴിച്ചുള്ള അടിയില്ല, നേറ്റായിട്ട് ഒറ്റ വീക്ക്. അല്ല ഇക്കാക്ക് ഗൾഫിലെന്തായിരുന്നു പണി? ഷെയ്ക്ക്. ഷെയ്ക്കോ? അതെ, ഷെയ്ക്ക് എന്ന് പറഞ്ഞാ ഈ ഷവൽ എടുത്തൊരു മണ്ണിനടിയിലേക്കിട്ടുണ്ട് ഒരു ഷെയ്ക്ക്. അതിന് അവിടെ നേരെ ചട്ടിയിലേക്ക് ഒരു ഷെയ്ക്ക്, ചട്ടി എടുത്തിട്ട് ഒരു ഷെയ്ക്ക്, ചട്ടി നേരെ കോൺക്രീറ്റ് മിഷനിലേക്ക് ഒരു ഷെയ്ക്ക്. പിന്നെ അവിടെ മൊത്തം ഫുൾ ഷെയ്ക്കാണ്. അങ്ങനെ നമ്മളവിടെ ഷെയ്ക്കായിട്ട് വിലസുമ്പോഴാണ് നമ്മളെ പെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അറബിക്ക് ഒരു സാധനം കിട്ടണത്. എന്ത് സാധനം? എന്ത് സാധനം? നമ്മളൊരു പഴയ സുഹൃത്തിൻ്റെ ഒരു കല്യാണക്കൂടി. പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ പൊന്നുകൊണ്ടുള്ള എഴുത്തും നൂലിന്റെ കെട്ടുമെല്ലാം കൂടി ആയപ്പം ഞാനിത് കലയാളെ പെട്ടിയിൽ വെച്ചു. പക്ഷെ അത് കണ്ടപ്പം അറബി ഒന്നും ഞെട്ടി. എന്തിന്? എന്തിനെന്ന് ആകെ എനിക്ക് മനസ്സിലായില്ല. ചുരുക്കത്തില് ഈ കല്യാണക്കൂടി എന്തോ വലിയ സർട്ടിഫിക്കറ്റ് ആണെന്നും ഞാൻ കുറെ പഠിച്ചതാണെന്നും അറബി തെറ്റിദ്ധരിച്ചു. അങ്ങനെ എനിക്ക് പ്രൊമോഷൻ കിട്ടി. ആഹാ, ഒയ്ക്ക് മോനെ. സ്മോൾ 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 സ്മോൾ. കുറെ നേരം ഞാൻ ശമിക്കണ്, മനുഷ്യൻ ശമിക്കാതില്ലേ? ഇനി മാജിക്ക് പഠിച്ചില്ലേ? വേണ്ടില്ല. നീയാണ് മോനെ ആൺകുട്ടി, ഇത്രയും കാലം ഗൾഫിൽ ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു നരി ഞാൻ കണ്ടില്ല. തമാശ പറയല്ല. ഒരു വിരോധമില്ല, ധൈര്യമായിട്ട് ചോദിക്കി. ആ കല്യാണക്കുറി പുളും കയ്യിലുണ്ടാ? ഇവനെന്ത് വിവരക്കെടാ ചോദിക്കണേ? പ്രമോദം കിട്ടി അന്ന് കീറിയില്ലേ, അല്ലെ പണി പോവില്ലേ? അല്ലക്ക, ഇന്നലെ അപ്പഴാ പോയി കിടന്ന? ആർക്കേ വരണ്ട്? ഞാൻ ഉറങ്ങി എണീച്ച് നോക്കുമ്പോ തൊഴുത്തില്ല, തല പൊന്തണ്ടേ. കുറച്ചേരം വെള്ളത്തിൽ മുങ്ങാന്ന് വിചാരിച്ച് വന്നതാ. എന്റെ ഉദ്ദേശം അതന്നെയാ. കൊണ്ടുവന്ന കുപ്പികള് നല്ല രീതി. ആ ഒരു 25 കുപ്പി ഉണ്ട്, ഞാൻ അത് കൊണ്ടുവന്നാണല്ലോ ദുബായ് പോയത്. എന്നാലും ഈ ഇമ്മാരി അടിയിരിക്കും ഞാൻ വിചാരിച്ചില്ല. സുഗുണ, ഇന്നലെ ഞാൻ സാത്തു കൂട്ടാക്കിയത് ഏറ്റിട്ടുണ്ട്. നമ്മളെ വാപ്പക്കിനെ പേടിയുണ്ട്. അയാൾ ആന്നെ വിറ്റെന്നാ തോന്നണേ. വിറ്റോന്നല്ല, എവിടെ ഉത്സവത്തിന് കൊണ്ടോണാ വിറ്റെന്നാ തോന്നണേ. വിറ്റോന്നല്ല, എവിടെ ഉത്സവത്തിന് കൊണ്ടോണാ. ഇതെന്തിട്ട് രാഗാന്നറിയോ? ഇതാണ് സാക്ഷാത് രാഗം. നോം നന്നായിട്ട് പാടുമെന്ന് എല്ലാരും പറയണേ. വിക്കന്മാർക്ക് പാടാന്നറിയാ, പാട്ടുകളുണ്ടല്ലോ. കളിയാക്കൊന്നും വേണ്ട കേട്ടോ, വേണ്ടി വെച്ചാ സിനിമയിൽ പാടും. ഇപ്പൊ ഒരു സിനിമപ്പാട്ട് പാടി അങ്ങനെ കേൾപ്പിക്കട്ടെ. താമസോട് അമറിക്കൊണ്ടിരിക്കണോ? ഓത്തിന്റെ വേണ്ട വേണ്ട വേണ്ട, അവിടെ എഴുന്നള്ളത്ത് തുടങ്ങാറായി. താരൊന്ന് വേഗം ചെല്ലേ. അതുവോ? ആ അപ്പൊ അത് കഴിഞ്ഞു വന്നിട്ട് വേറൊരു പരിപാടി കേൾപ്പിക്കാട്ടോ. ഹലോ, എഴുന്നള്ളത്തിന് ഇയാൾ ആനയ്ക്ക് പോരാണോ പോണത്? ഉത്സവത്തിന് ആനപ്പുറത്ത് കയറാന്ന് വെച്ചാ കുഞ്ഞേഷ്ണ വലിയ നിർബന്ധ. ഇല്ലാച്ചാ മതം പൊട്ടി ആനയെ പോലെയാ ഇങ്ങനെ ഒരു ജന്മേ. നിർബന്ധ. ഇല്ലാച്ചാ മതം പൊട്ടി ആനയെ പോലെയാ ഇങ്ങനെ ഒരു ജന്മേ. അബോക്രേ 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 മുണ്ടാ നോളി നീ അബോക്രേ ഇബോക്രേ പോണൊന്നില്ല. എന്താണ് അന്ന കുഞ്ഞിരാമനെ വിളിച്ച് വിളി വെക്കൂ. ആ രണ്ടാളെയും വിളി കേൾപ്പിച്ചൊരു പയാൾ. ആ ഒരക്കാക്കൂ. ഹലോ സർ, ഇവര് പട്ടം മേടിച്ചു വന്നിട്ടുണ്ടല്ലോ. അതോ പട്ടയോ?
സാറേ ഞമ്മക്കത് കുടിക്കാനും കൊടുക്കാനും വാങ്ങാനും പാടില്ല. ഹറാമാണെന്ന് പറഞ്ഞു താരോട് പട്ടം മേടിച്ചാണെന്ന് പറഞ്ഞില്ലേ? സാർ ഞാൻ യൂണിഫോം ഇട്ടു പട്ടമാണെന്നൊക്കെ പറഞ്ഞ മോശമല്ലേ? വേണമെങ്കിൽ ബ്രാൻഡി വിസ്കി വാങ്ങിപ്പിക്കാൻ തരുതി. എടോ പട്ടചാരായത്തിന്റെ കാര്യമല്ല പറഞ്ഞു, പിന്നെ ആനയ്ക്ക് കൊടുക്കുന്ന വനംപട്ടയുടെ കാര്യം പറഞ്ഞു. എവിടെയെങ്കിലും പോയിട്ട് ഉടനെ പട്ട വാങ്ങിട്ട് വരണം. ആനയ്ക്ക് തീറ്റ കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് വകുപ്പില്ല. പോരാത്തിന് വന്യമൃഗ സംരക്ഷകരുടെ പരാതി വന്നിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ ഒരു ആനയെ പീഡിപ്പിക്കുകയാണെന്ന്. പീഡിപ്പിക്കാൻ സുര്യാനി ഒന്നല്ലല്ലോ. തോന്നിവാസം കാണിച്ച് തർക്കുത്തരം പറയുന്നു. അല്ലോ ഞമ്മളോട് തോന്നിവാസം കാണിച്ചില്ലേ സാറേ? ആനയ്ക്ക് അബൂബക്കറിന്റെ പേരിട്ട് തോന്നിവാസനോടോ? ആനയ്ക്ക് ആരെങ്കിലും അഹിന്ദുക്കളുടെ പേരിടോ? സാറേ ഈ ആസ്ട്രേലിയയിലും ആഫ്രിക്കയിലൊക്കെയുള്ള ആനയ്ക്ക് എങ്ങനത്തെ പേരാ? മുണ്ടാനിക്കുന്നു സാർ. എന്ത് വേണമെങ്കിലും ചെയ്യാം, വേണമെങ്കിൽ ആന്റെ പേര് മാറ്റിക്കോളാം സാർ. എടാ ഞമ്മൾ അറബിക്കഥയിലുള്ള ആന്റെ പേരൊക്കെ മാറ്റോ? മുണ്ടത് ബാപ്പാന്നോ? ഞാൻ നോക്കൂല, മാപ്പാക്കണം. എഡ്യൂക്കേഷൻ തീരില്ലാത്തോണ്ടാ. ഇതിനൊരു മാപ്പുമില്ല. ആനയുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ആനെ കൊണ്ടുവയ്ക്കോ. സാർ ആനക്കൊക്കെ എവിടെ പോയിട്ടാ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക? എന്നോട് തെളിയിക്കുന്നേ, എനിക്ക് വേറെ പണിയുണ്ട്. കോൺസ്റ്റബിൾ ആനക്ക് ചിലവിലുള്ള പൈസ തരാതെ ഇവരെ വിടണ്ട. ശരി, ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാതെ ആരെയും വിടണ്ട. ശരി സാർ. ഇടോ തിരുവനന്തപുരത്ത് അങ്ങനെ വല്ല പിടിയുണ്ടെങ്കിൽ സംഗതി എളുപ്പം പോരാം. ആ വഴിക്കങ്ങ നോക്ക്. ഇനി എന്താ പരിപാടി? മദ്യം കഴിഞ്ഞ മദുരാഷിയാണ് പ്രിയം. അതും കൂടി അവിടെ നിന്ന് ശരിയാക്കി തന്ന സന്തോഷായി. എന്താ ചങ്കുണ്ണി, ആ ഒരു ഏർപ്പാട് ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഞാൻ ഇവിടെ നിങ്ങടെ തുടങ്ങാമല്ലോ. ഇതുകൊണ്ട് മാത്രം എങ്ങനെ അഷ്ടിക്ക് വകയുണ്ടാക്കുക? എന്താ ചങ്കുണ്ണി, ഈ ശങ്കുണ്ണി കൂടാതെ ജീവിക്കാൻ പറ്റില്ലേ? കാരണവർക്ക് എന്തിനാ ഇന്ന് നിർഗുണനെ കൂടെ കൊണ്ട് നടക്കണേ? നിർഗുണനിന്റെ തന്തേ മരിക്കുന്നവരെ ഈ ബന്ധം വേർപെടുത്താൻ ആർക്കും കഴിയില്ല. മരിച്ചല്ലോ, ഇപ്പൊ ഒരു ആത്മാക്കളല്ലേ നിങ്ങൾ? മരണം അത് വെറും തോന്നലാണ് തിരുമേനി. ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരാളായി ജീവിക്കുക, മരിച്ചു കഴിയുമ്പോൾ മറ്റൊരാളുടെ ദേഹത്ത് കയറി ജീവിക്കുക. അവിടെ തന്നെ എന്താ ഉദ്ദേശം മനസ്സിലായില്ല? ജീവാംശം വലിച്ചെടുത്ത് രക്തം ഒട്ടകളെ പോലെ ഉറിഞ്ചി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബൂർഷ്വാത്മാക്കളെ പൊടലയോടെ വെട്ടിനിരത്തി കൊന്നു കൊലവിളിച്ച് കുഴിച്ചുവിടാനാണ് ഉദ്ദേശം. ഈ ചുടല ഭക്ഷ്യക്കളുടെ ഗീർവാണം കെട്ടിരിക്കാതെ കാര്യത്തിലേക്ക് കടന്നോളൂ. ഈ കുടുംബത്തിന് മനസമാധാനത്തോടെ ജീവിക്കണം. ഒഴിഞ്ഞു പോവുക. ഇതേതോ വഞ്ചുപാട്ടുകാരുടെ പ്രകടമാണ് കൂടിയിരിക്കുന്നത്. തിരുമേനി വഞ്ചു സഞ്ജു ഞാൻ നോയിക്കോളാം, താൻ പോടോ. എന്നാ നമുക്ക് സംസാരിക്കാം? സംസാരിക്കേ. എന്നാ തുണി നോക്കി തീയിലോട്ടിരിക്കും. എന്താ ഇവനെ കൊണ്ട് ബുദ്ധിമുട്ടായോ നിങ്ങക്ക്? ഇനി ഇതുപോലുള്ള മന്ത്രവാദകൾ നടത്തുവോ? ടങ്ങി ഒതുങ്ങിയ ആടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോളാം. മനസ്സിലായോ? ക്ഷമിക്കാവേ. നിനക്ക് ഇവന് ഒരു വിലയില്ല അല്ലേടി? വില വെക്കണം. നിനക്ക് ഇവനോട് പുച്ഛം വേണല്ലേടി? പുച്ഛിക്കരുത്. നീ ഇവന്റെ കരടക്കുറ്റിക്ക് അടിക്കുന്നു. നോക്കിക്കാതെ കയറി പൊടി. ശാന്തമ്മയുടെ പാല് ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ ഇളമിച്ചു വരുന്നത് എന്താന്നാ എനിക്ക് മനസ്സിലാവാത്തത്. പറവ് വറ്റാറായിട്ടുണ്ടാവും, അതുകൊണ്ടാ. സ്വതിയെ നീ ഇങ്ങനെ ചിരിക്കല്ലേ, നീ ചിരിച്ച എന്റെ ആവു തെറ്റിപ്പോ. എത്ര നേരം നിൽക്കുന്നു വർഗിച്ച എന്റെ പാലെന്നളക്ക്. ആദ്യ സ്ത്രീകൾ, നിന്റെ ഈ പാലളക്കണമെങ്കിൽ ഉടമസ്ഥ ഇന്നാക്ഷി വരാണ്ട് പറ്റൂ? അവളുടെ മുമ്പിൽ വെച്ച് അളക്കുന്നതാ അതിന്റെ ശരി. അല്ലെങ്കിൽ പ്രശ്നമാ. എന്തൊക്കെ പറഞ്ഞാലും മീനാക്ഷിയുടെ പാലാ പാല്. അതെന്താണോ മീനാക്ഷിയുടെ പാലിന് ഇത്ര പ്രത്യേകത? കൊഴുപ്പ് ഇത്തിരി കൂടുതലാ. അത് കുറയ്ക്കാൻ എന്താ കൂടെ കൂടില്ല വർഗീസേ? അല്ല പ്രമേഹം മുറിച്ചിട്ടാലും പഞ്ചാര കുറയ്ക്കില്ലോ? തനിക്ക് ആരുടെ സംസാര രസമല്ലാത്തത്? വേഗം ജോലി തീർത്ത് വീട്ടിൽ ചെല്ലാൻ നോക്ക്. കെട്ടിയോളം ഒറ്റയ്ക്കല്ലേ അവിടെ? കാശ് താളോ ഗിരീഷേ. ഓക്കെയും പിന്നാക്കും മേടിച്ച് നീ വേഗം വാ, ഞാൻ ചായക്കടയിലുണ്ടാ. എനിക്ക് വയ്യ, നീ പോയി നോക്കാം. അയ്യോ കർത്താവേ, എന്താ? ഏതൊരു സാധനം മിസൈല് പോലെ എന്റെ ഉമ്മി കൂടെ പാഞ്ഞു പോയി. മിസൈല്? ആ ദത്തെടുക്കാൻ വന്ന സ്ഥലം കൊള്ളാം. ഇവിടെ മുഴുവൻ തീവ്രവാദികളുടെ കുഞ്ഞുങ്ങളാണെന്നാ തോന്നണ. ശരിയാ, യവന്മാരൊക്കെ വളർന്നാണ് അവസാനം അലവലാതി കുക്കുകളായിട്ട് മാറുന്നത്. അതെ.
അവനെ കണ്ടിട്ട് ഡോൺ ബോസ്കോ പുണ്യാളിനെ പോലെ ഉണ്ട് പാവം. ശരിയാ, ഇവൻ ആള് ബുദ്ധിമാനാ, കണ്ടാൽ അറിയാം. മോനെ ഇങ്ങോട്ട് വന്നേ, അങ്കിള് ചോദിക്കട്ടെ. നീ പറഞ്ഞത് ശരിയാ, അവൻ നല്ല ബുദ്ധിമാനാ. നിന്നെ അവന് പെട്ടെന്ന് മനസ്സിലായി. ഇതാ പറഞ്ഞത് പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന്. കൊച്ചു മിടുക്ക. എവിടെയാ നിങ്ങളുടെ ഭാര്യ? എനിക്ക് ജീവന്റെ ഭാര്യ ബാംഗ്ലൂരില. അവിടെ എന്ത് ചെയ്യുന്നു? മെഡിക്കൽ കോളേജില. എന്താ അസുഖം? അസുഖമല്ല, പഠിച്ചോണ്ടിരിക്ക. മെഡിക്കൽ കോളേജ് MBBS എന്ന് പറഞ്ഞത് LLB ആയി പോയതല്ലേ? ലേശം കുഴപ്പമുണ്ട്. നിങ്ങളിൽ ആർക്കാ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പൗലോസേറ്റിന് ലേശം കുഴപ്പമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അല്ല മിസ്റ്റർ ജീവൻ, മെഡിക്കൽ ഡയഗ്നോസിസിൽ നിങ്ങളിൽ ആരുടെ കുഴപ്പം കൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാത്തത്? അയ്യോ അച്ഛൻ, ജീവന്റെ ഭാര്യയ്ക്കാണ് കുഴപ്പം, ജീവന് കുഴപ്പമൊന്നുമില്ല അല്ലേ? ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന ജീവനോടും ഉത്തരം പറയുന്ന ഇയാളും. എന്താ ഭാര്യയുടെ പേര്? മാരുതി. മാരുതി? മാരുതി അല്ല, മാധുരി. ഞങ്ങൾ മധു എന്ന് വിളിക്കും. ഞങ്ങളോ? ഞങ്ങളെന്ന് പറഞ്ഞാൽ ജീവൻ. എവിടെ LLB പഠിക്കുന്ന ഭാര്യ? ബാംഗ്ലൂരിൽ നിന്റെ അമ്മായിയമ്മ ഉണ്ടോടാ പുല്ലേ? സൂത്രത്തിൽ ഒരു അച്ഛനാവണമെങ്കിൽ ഇങ്ങനെ കുറെ തട്ടിപ്പും തുണയൊക്കെ വേണ്ടി വരും. ഇവനെ നമുക്ക് പിന്നെ പൊരിച്ചെടുക്കാം. നിങ്ങളെയൊക്കെ കൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോഴേ ഞാൻ കരുതിയത് ഇത് ഇങ്ങനെ തന്നെ ചളാവുന്നു. ഓ, ഇയാൾ ഒറ്റയ്ക്ക് പോയിരുന്നെങ്കിൽ കാണാമായിരുന്നു, ഡയഫ്രം കളഞ്ഞ അണ്ണാനെ പോലെ തിരിച്ചു വരുന്നത്. നീ എവിടേക്കയ്യോ ഓടണേ? ഒരു ചവിട്ട് കൊണ്ട ചത്തു പോവും. വിവരമില്ലാത്തവനാണെങ്കിലും ഇവൻ പറയുന്നതിന് കാര്യമുണ്ട് ജീവ. നമുക്കിപ്പോ ഒരു പെണ്ണല്ലേ വേണ്ടു. ഞാനൊരു ഐഡിയ പറയാം. നീ ഒരു പെണ്ണ് കിട്ടുന്നു, നേരെ കത്തനാര അടുക്ക ചെല്ലുന്നു, ഇതാണ് ഫാദർ എന്റെ ഭാര്യ എന്ന് പറയുന്നു, കുട്ടിയെയും കൊണ്ട് പോരുന്നു. വെരി സിമ്പിൾ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? പൗലോസ് ചേട്ടാ എന്ന് വിളിച്ച വായ് കൊണ്ട് എന്നെ പൗലോസ് ഒന്ന് വിളിപ്പിക്കരുത്. കറക്റ്റ്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ നിന്റെ ഐഡിയ നടക്കില്ല എന്ന്. എന്റെ ഐഡിയ? അതെ. ഞാൻ പിന്തരുത്. എന്നെ ഉറക്കി കിടത്തിട്ട് അവള് വേലിയാടി ഇങ്ങോട്ട് പോന്നിട്ടുണ്ടാവും. എത്ര കാശ് കൊടുത്തിട്ടായാലും ശരി, എനിക്ക് എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ വേണം. ഇത്ര പെട്ടെന്ന് ഒരു പെണ്ണിനെ തപ്പിക്കൊണ്ടു വരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോവും. നിനക്ക് ഇതല്ലാതെ ഇവിടെ വേറെ എന്താ പണി? പറഞ്ഞ പോലെ ചെയ്ത രണ്ടു ദിവസം സമയം ഞാൻ തരും, അതിനുള്ളിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയേ പറ്റൂ. അയ്യേ കാമപ്രാന്തൻ, നിനക്ക് കാര്യം നടന്നാ പോരെ. മണി മണിയായിട്ടുള്ള പെണ്ണിനെ ഞാൻ കൊണ്ടുതരും. മാമത്തണ്ടി ജീവ, നമുക്ക് പറ്റിയ ഒരു പെണ്ണ് നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. ആര്? നല്ല ലക്ഷണമൊത്ത പെണ്ണാവള്, നമ്മുടെ കർത്താവിന്റെ ഭാര്യ തിലോത്തമ. നമ്മുടെ കർത്താവിന്റെ ഭാര്യ തിലോത്തമ. ഇതൊരു തലവേദന ആയല്ലോ. എന്നാ ആർക്ക് സസ്പെൻഷൻ ആണ് ഡിസ്മിസ്? എന്നാ എന്താ മാതിരി ഒരു കേൾവി? ഞാൻ പോന മുറി പടുകൊണ്ടൊക്കെ ചേർന്നു കർണാശ. മൂഞ്ചിയെ പാരു. എടോ ബോട്ട് ക്ലബിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ പൂവാലമാരുടെ ശല്യം. അപ്പടി എന്നാ ഞാൻ പോട്ടു. ഇതൊക്കെ ലേഡി കോൺസ്റ്റബിൾ അഭിരാമിയെ കൂപ്പിട്, മുള്ള മുള്ളാലതാ എടുക്കവൻ. ഊട്ടിയിലെ പെണ്ണുങ്ങൾക്ക് ഇത്ര ദാരിദ്ര്യം, ഇതിലെ ജീവനെ പറ്റിയ ഒരു ഫിഗറും കാണുന്നില്ലല്ലോ. പശുവാണ് ശകുനം, കൊള്ളാം. എന്താ പേര്? ശ്യാമള. മലയാളി തന്നെ. ഞാൻ ശത്രുഘൻ. പഠിക്കാണോ? അല്ല, പഠിപ്പിക്കുക. എവള് ജീവന് നല്ല ചേർച്ചയായിരിക്കും. ജീവ, ഞാൻ നിനക്ക് വേണ്ടി അല്പം തറയാവാൻ പോവാ. എന്തേ? ഏയ് ഒന്നുമില്ല, വരൂ നമുക്ക് അല്പം മാറി ഇന്ന് സംസാരിക്കാം. ഇവിടെ ആവുമ്പോ എന്തിനു പേടിക്കുന്നത്? പറഞ്ഞോളൂ. പേടി ഉണ്ടായിട്ടല്ല, ആവശ്യക്കാരൻ ഞാനല്ല, എന്റെ ഒരു ഫ്രണ്ടാ. അത് ശരി, അപ്പൊ ബ്രോക്കർ ആണല്ലേ. ജീവ, നീ എന്നെ ഒരു ബ്രോക്കർ ആക്കി അല്ലേ? എന്നാലും കുഴപ്പമില്ല, കാര്യം നടന്നാ മതി. അല്ല നമുക്ക് പോവാം. എന്തിനാ വിസ കഴിക്കുന്നത്? ടീച്ചർ ആണെന്ന് പറഞ്ഞിട്ട്? കണ്ടക്ടർ അല്ലേ? പ്രൈവറ്റോ പബ്ലിക്കോ? അല്ലടാ, റിപ്പബ്ലിക് ആണ്. ലേഡി പോകുമ്പോ എന്തിന് സ്മാർട്ട് ആയിരുന്നു. എന്താണ് വിളിക്കുന്നത്? നിനക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്തത്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെ പഞ്ചാര അടിച്ചിട്ട് അല്ലടാ സുഹൃത്തിനെ സഹായിക്കുന്നത്. കേട്ടല്ലോ ജീവ, ഈ പൗലോസ് ചേട്ടനൊരു ചാൻസ് ഇതാ. നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഈ പൗലോസ് ചേട്ടൻ നിർത്തുതരാം. ശ്വാസം വിട്.
ജീൻസ് എന്റെയാണ്. ബെനീനെങ്ങാനും കീറിയ കൂളിംഗ് ഗ്ലാസ് പൊട്ടാതെ ഞാൻ നോക്കിക്കോളാം. സ്വന്തം തന്നെ. എന്ത് ചട്ടി വേദന എപ്പോഴും ഒരുപാട് ചിരിക്കണ്ട, എന്റെയാ. തമിഴ് മക്കൾ ഗവനത്തിക്ക്, മെന്റൽ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഒരു പെൺ മനനോയാളി തപ്പിച്ചു വിട്ടാർ. മലയാളികളുടെ ശ്രദ്ധയ്ക്ക്, കാന്താശുപത്രിയിൽ നിന്നും മനോരോഗിയായ ഒരു സ്ത്രീ പുറത്തു ചാടിയിരിക്കുന്നു. അസാധാരണമാംവിധം അക്രമാസക്തയാണ് ഇവർ. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ജാഗ്രതയോടിരിക്കണം. വാൾ, പേനാക്കത്തി, ബ്ലേഡ്, കുപ്പിച്ചെല്ല് തുടങ്ങിയ മാരകായുധങ്ങൾ കണ്ടാൽ ഇവൾ എനിക്ക് കൂട്ടുകാരായിട്ട് അവിടെ ഒരുപാട് ആത്മാക്കളുണ്ട്. അപ്പൊ കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോവാ? അതെ. ജീവ, ഈ ചാരങ്കാട്ട് പൗലോസ് ശത്രുവിനെ പോലെ വെറും കുണാപ്പനല്ല എന്ന് ഇന്ന് നിനക്ക് മനസ്സിലായി. പറഞ്ഞതൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ. പിന്നൊരു കാര്യം, ഇവിടെ ഒരു ഭ്രാന്തനുണ്ട്, അവൻ വല്ല വിഡ്ഢിത്വം എഴുന്നള്ളിച്ച ഒന്നും തോന്നരുത്. എനിക്ക് ഭ്രാന്തന്മാരെ വലിയ ഇഷ്ടമായിട്ടാ. വേദനയൊക്കെ മാറിയോ? ഹലോ, ഇവിടുത്തെ കുക്ക. ഗുഡ് മോർണിംഗ്. ഹായ്, എങ്ങനെയുണ്ട് ശത്രു? അയ്യോ, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, മിത്രമാണ്. ചേട്ടാ, ഇതാണോ എന്റെ ഭർത്താവ്? അതെ. ആക്ടിങ് ആക്ടിങ്. നിങ്ങളുടെ ഭാര്യയാവാൻ എനിക്ക് സമ്മതമാണ്. എന്താ പേര്? മിസ് നീലി. എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു. നീലി സന്തോഷത്തോടു കൂടി സമ്മതിച്ചു. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. വേദന കുറവുണ്ടോ? എന്നെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ ആരും എന്നെ മറക്കില്ല. നാടക നടിയ, കലാനിലയത്തിൽ ഉണ്ണിയാർച്ചയായിട്ട് അഭിനയിച്ചിട്ടുള്ള നീലി, കാണട്ടെ കാണട്ടെ. അയ്യോ, ഞാൻ നീലിയല്ലേ, നീലകണ്ഠൻ, മംഗലശ്ശേരി നീലകണ്ഠൻ. കൊണ്ടും കൊടുത്തും കയ്യറപ്പ് തീർന്ന മംഗലശ്ശേരി നീലകണ്ഠൻ. അസുരന്റെ വീര്യവും ദേവന്റെ പുണ്യവും ഒത്തുചേർന്ന ജന്മം. എന്നോടാ കളി? ബാബാവിനെയും കണ്ടില്ലേ, ഇവിടെ നീലി കലക്കും. എന്താടോ വാര്യരെ, ഞാൻ ഇങ്ങനായത്? ഞാൻ വാര്യരല്ല പൗലോസ, നീ എന്താ ഇങ്ങനെയാ എനിക്കറിയില്ല. ശേഖരൻ, മുണ്ടക്കൽ ശേഖരൻ, എന്നും മംഗലശ്ശേരി നീലകണ്ഠന്റെ അധപ്പതനം സ്വപ്നം കണ്ട് കഴിയുന്നവൻ. വിടില്ല ഞാൻ. എന്നെ പോലെ എഫിഷ്യന്റ് ആയ ഇൻസ്പെക്ടർമാരുടെ ഒരു ഗതികേട്. മേലി നില ഉദ്ദണ്ഡന്മാർക്ക് ഓർഡറിട്ടാ മതിയല്ലോ. ചത്താലും പ്രാന്താശുപത്രി പുറത്തിയാടിയാലും ജോലി ഞങ്ങളെ പോലുള്ളവന്മാർക്ക്. ആ പ്രാന്തി തമ്പാനൂർ തമ്പാ പൊക്കും പൊക്കി ആദ്യം ചെയ്യാൻ പോകുന്നതാണ് നിങ്ങൾക്കറിയോ? അവളുടെ തലമുടി ഷേവ് ചെയ്ത് ആ മുട്ടത്തലയില് കടുകെണ്ണ തടവി ചുണ്ണാമ്പ് കൊണ്ട് പുള്ളി തൊടു. എന്നിട്ട് കഴുത പുറത്ത് കയറ്റി നഗര പ്രദക്ഷിണം ചെയ്യും. തലമുട്ടി കുത്തുവല്ലേടോ.
கட்டி போட்டிருக்க குத்துக்கை நம்பிதாத்தோ.